Hello, namaskaram. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. കാരറ്റ് ബദാം മിൽക്ക് ജ്യൂസ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. കാരറ്റും പാലും ബദാമും ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ 3 കാരറ്റ് എടുത്തിട്ടുണ്ട്, 20 ബദാം എടുത്തിട്ടുണ്ട്, 400 ml തണുത്ത പാൽ എടുത്തിട്ടുണ്ട്, 5 ടേബിൾസ്പൂൺ പഞ്ചസാര, ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം. ഇത്രയും സാധനങ്ങളാണ് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. കാരറ്റ് ആദ്യം നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഒരു പീലർ വെച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ 3 കാരറ്റും തൊലി കളയാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരറ്റും ബദാമും ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാരറ്റും ബദാമും ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കാരറ്റും ബദാമും നന്നായി വെന്തിട്ടുണ്ട്. ഈ ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരറ്റും ബദാമും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള പാല് ഫുള്ള് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്നും കൂടി അടിച്ചു കൊണ്ടുവരാം. അത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് തണുത്ത പാലിന് പകരം നല്ല ഐസായിട്ടുള്ള പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ ജ്യൂസ് ഒന്നും കൂടിയും തിക്കാവും. ഞാനിവിടെ തണുത്ത പാലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരറ്റ് ബദാം മിൽക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. കാരറ്റും ബദാമൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.